ചപ്പലണ്ടി പൊതിഞ്ഞു കൊടുക്കുവാനായി തനിക്ക് ലഭിച്ച പഴയ നോട്ടുബുക്കുകളിൽ ഉണ്ടായിരുന്ന പണം വീട്ടുകാർക്ക് തിരികെ നൽകി തമിഴ്നാട് സ്വദേശിയായ കപ്പലണ്ടി കച്ചവടക്കാരൻ. പുത്തൂർ ടൗണിലും പരിസരങ്ങളിലും ഉന്തുവണ്ടിയിൽ കപ്പലണ്ടി വറുത്ത് കച്ചവടം ചെയ്യുന്ന തമിഴ്നാട് പുതുക്കോട്ട സ്വദേശി അള്ളാപ്പിച്ച എന്ന 40 വയസ്സുകാരനാണ് തനിക്ക് ലഭിച്ച പണം ഉടമസ്ഥന് തിരിച്ചു നൽകിയത്. ഇത് ഇവിടെ കൊണ്ടുവരുമ്പോഴാണോ അറിയണേ? അല്ല, ബാഗ് കൊണ്ടുവന്ന് പരിശോധിച്ചപ്പോഴാണോ? എത്രയുണ്ടായിരുന്നു? ഓ ഓ, പുള്ളിയെ അതേപോലെ കൂടുതൽ പൊതിയോടെ ഇരുന്നാണ് കൊടുത്തത്. ഇത് കണ്ടപ്പോഴേ ഇതിന്റെ ആൾക്ക് കൊടുക്കണം തോന്നിയ? എസ് എൻ പുരം എസ് കെ ആർ ഭവനിൽ ശശികുമാറിന്റെ വീട്ടിൽ നിന്നുമാണ് അള്ളാപ്പിച്ചയ്ക്ക് ഈ പുസ്തകങ്ങൾ ലഭിച്ചത്. എന്നാൽ പുസ്തകം ലഭിച്ചതിനു ശേഷം കല്ലറ ജംഗ്ഷനിലെ തന്റെ വാടക വീട്ടിലെത്തി തുറന്നു നോക്കിയപ്പോഴാണ് പുസ്തകങ്ങളിൽ ഒന്നിൽ ധാരാളം പണം ഇരിക്കുന്നത് അള്ളാപ്പിച്ച കണ്ടത്. ഏകദേശം 4000 രൂപയാണ് പുസ്തകത്തിനകത്തിരിക്കുന്നുണ്ടായിരുന്നത്. ഉടനെ തന്നെ ശശികുമാറിനെ തേടിപ്പിടിച്ച അള്ളാപ്പിച്ച് ആ പണം മുഴുവൻ ഉടമസ്ഥന് തിരികെ നൽകി. തനിക്ക് നിത്യവും കണ്ടുപരിചയമുള്ള ശശികുമാറിനോട് കപ്പലണ്ടി പൊതിയാൻ പറ്റിയ പഴയ ബുക്കുകളോ മാസികകളോ ഒക്കെ ഉണ്ടെങ്കിൽ തനിക്ക് നൽകണമെന്ന് അള്ളാപ്പിച്ച് മുൻകൂട്ടി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ശശികുമാർ ഈ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് നൽകിയത്. അള്ളാപ്പിച്ച് ആവശ്യപ്പെട്ടത് പ്രകാരം മകന്റെ പഴയ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് നൽകുകയായിരുന്നെന്നും മാസങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ തുകയാണ് ഇപ്പോൾ തിരിച്ചു കിട്ടിയതെന്നും എവിടെയാണ് ഈ പൈസ വെച്ചതെന്ന് അറിയാതെയും അതെവിടെ നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയാതെയും ഇത്രയും നാൾ കുഴങ്ങിയിരിക്കുകയായിരുന്നുവെന്നുമാണ് ശശികുമാർ ഈ സംഭവത്തെ പറ്റി പറഞ്ഞത്. അങ്ങനെ ഇയാളെ പഠിത്തം എല്ലാം നിർത്തി ഒന്നാം ക്ലാസ്സിൽ നിന്ന് പോയതില്ല. തിരുനെല്ലി അരവിന്ദ് കണ്ണാശുപത്രിയിലായിരുന്നു ചികിത്സ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 15 ക്ലാസ്സേ പോയുള്ളൂ. അപ്പോൾ ഞാൻ ഈ പുസ്തകം എല്ലാം കൂടെ ഒരു ബാഗിനകത്ത് ആക്കി വെച്ചിട്ട് അത് അടുത്ത വർഷം ഏതെങ്കിലും ക്ലാസ്സിലൂടെ കൊച്ചുങ്ങ് കൊടുക്കാമല്ലോ എന്ന് എഴുതി വെച്ചിട്ട് അങ്ങനെ ഇത് അവിടെ ഒരു ബാഗിനകത്ത് അലമാരി തന്നെ ഇരുന്ന് വർഷങ്ങൾ കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞ് ഈ അള്ളാപ്പിച്ച നമ്മുടെ സുഹൃത്താണ് കുഞ്ഞുടെ എങ്ങനെയാണ് കപ്പലി വരും. അപ്പോൾ എൻ്റെ അടുത്ത് കണ്ണാ ഈ ബുക്ക് പേപ്പറും എല്ലാം ഒരു കൊണ്ടാക്കി എനിക്ക് തരണേന്ന് അമൃത തരാമോ? അങ്ങനെ മോൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞാൽ അതും കൊടുക്കട്ടെ. അപ്പോൾ അവൻ പറഞ്ഞ് കൊടുത്ത് തരാൻ സിലബസ് എല്ലാം മാറി പഴയ പുസ്തകമാണ് പ്രയോജനമില്ല. അങ്ങനെ ഞാൻ ഇരുന്ന ബാഗോട് കൂടി അങ്ങ് അള്ളാപ്പിച്ച് എത്തി അള്ളാപ്പിച്ച് ചെയ്ത് വീട്ടിൽ റൂമിൽ കൊണ്ടുപോയിട്ട് പിന്നെ അതിൻ്റെ ബുക്ക് മൈൻഡ് കക്കരുത് മൈൻഡ് എടുക്കത്തില്ല പേപ്പറിലേ. അങ്ങനെ പേപ്പർ എടുക്കുമ്പോൾ ഞാൻ ഒരു ബുക്കിനകത്ത് നിന്നായി 4000 രൂപ ഇരിക്കുന്നത് അള്ളാപ്പിച്ച കാണുന്നൊരാത്ത്. അപ്പോൾ എൻ്റെ നമ്പരോ ഒന്നും അറിയത്തില്ല എന്നെ കണ്ടിട്ടുള്ള പറ്റിയോ. അങ്ങനെ അള്ളാപ്പിച്ച പൈസ എടുത്ത് പൊതിഞ്ഞ് പേപ്പറിനകത്താക്കി ഇവിടെ വന്നു. ഇവിടെ വന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ഇത് വഴി വരുമ്പോൾ എന്നെ കൈ അടിച്ച് നിർത്തി ഒരു പൊതി എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞു എന്ത് ആചരിക്കട്ടെ. ഞാൻ പറഞ്ഞ് പേപ്പറിന് പൈസ ഒന്നും വേണ്ട, എനിക്ക് കപ്പലിൻ്റെ എന്തെങ്കിലുമൊക്കെ തന്നാൽ മതി, അല്ല കാശൊന്നും വേണ്ട. അല്ലാണ്ട് നോക്ക് എന്തുവാ തുറന്നു നോക്കുക. അങ്ങനെ ഞാൻ തുറന്നോ പൈസ. അങ്ങനെ അള്ളാപ്പിച്ച പറഞ്ഞ ഇത് സംഭവിച്ചാൽ പറഞ്ഞ ഇങ്ങനെ ഇരുന്ന് കിട്ടിയാണ്. അപ്പോൾ ആ അള്ളാപ്പിച്ചയുടെ ആ വലിയ മനസ്സ് അറിയാതെ പുറത്തു വരും കാണിക്കുകയാണ്. എന്തായാലും കാശിനേക്കാൾ മൂല്യമുള്ള കാര്യമാണ് തന്റെ സത്യസന്ധത എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കപ്പലണ്ടി കച്ചവടക്കാരൻ.